ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയാണ് മൗനരാഗം. പരമ്പരയിലെ താരങ്ങളും അവരുടെ കഥാപാത്രങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് പരിചിതമാണ്. മൗനരാഗത്തിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ്. കാർത്തിക് പ്രസാദിന് ഇപ്പോൾ വാഹനാപകടത്തിൽ പരിക്ക് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി റോഡിലൂടെ പോവുകയായിരുന്ന താരത്തെ KSRTC ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം നടന്നത്. സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി. മുഖത്ത് ചെറിയ പരിക്കുകൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തി. തുടർ ചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തും. അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലാണെന്നും ഇനിയും ശസ്ത്രക്രിയകൾ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാർത്തിക് പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചു നാളത്തേക്കെങ്കിലും സീരിയൽ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരും. നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന സീരിയലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്നും കാർത്തിക് പ്രസാദ് പറയുന്നു. ബൈജു എന്ന തമാശക്കാരനായ ഒരു കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് പ്രസാദ് 20 വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട്. എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറുന്നത് മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെയാണ്. ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച പരമ്പര കൂടിയാണ് മൗനരാഗം. മൗനരാഗത്തിൽ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കാർത്തിക് പ്രസാദിനോട് പ്രേക്ഷകർക്ക് ഇത്തിരി ആരാധന കൂടുതലുമാണ്. മൗനരാഗത്തിലെ ബൈജുവിന്റെ അഭിനയവും ശ്ലാഘും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജുവിനെയാകുമെന്നതിലും യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ജന്മസിദ്ധമായി വിക്കുള്ള ആളാണ് താനെന്ന് കാർത്തിക് പ്രസാദ് മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിക്കുള്ള ആളായിരുന്നു ഞാൻ. സംസാരിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പാഠപുസ്തകം വായിക്കുവാൻ എന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ കുട്ടികൾ ചിരിക്കാൻ തുടങ്ങും. എന്നാൽ അത് എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നും നടൻ പറഞ്ഞിരുന്നു. പല കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ലേ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്? എനിക്ക് വിക്കുള്ളതുകൊണ്ടാണ് എന്നെ ആ ദിലീപ് സിനിമയിലേക്ക് വിളിക്കുന്നത് തന്നെയെന്നും അന്ന് കാർത്തിക് പ്രസാദ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇമോഷൻസ് വരുമ്പോൾ തന്നെ വിക്ക് കൂടാറുണ്ടെന്നും നടൻ പറയുന്നു. ചില അക്ഷരങ്ങൾ ജന്മന അങ്ങനെയാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വരുവാൻ കാരണം കണ്ട സിനിമകളും വായിച്ച പുസ്തകങ്ങളുമായിരുന്നുവെന്നും ഈ മേഖലയിൽ നിൽക്കുവാൻ എല്ലാവരും പ്രോത്സാഹനം നൽകിയെന്നും കാർത്തിക് പ്രസാദ് പറഞ്ഞിരുന്നു. അതേസമയം തന്നെ എവിടെ ചെന്നാലും ക്യൂ നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വരുന്നില്ല എന്ന് പറയാമെന്നും കാർത്തിക് വെളിപ്പെടുത്തിയിരുന്നു. അടുത്തിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചും കാർത്തിക് അന്ന് പറഞ്ഞിരുന്നു. ബൈജു എന്ന കഥാപാത്രത്തിന്റെ പേര് പോലും എന്റെ പേരായി തന്നെ മാറിയിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അറിയുന്നതെന്നും കാർത്തിക് പറഞ്ഞു. അച്ഛനും അമ്മയും ചേട്ടനും കുടുംബവും തന്റെ ഭാര്യയും മകനും മകളും അടങ്ങുന്നതാണ് നടന്റെ കുടുംബം. അതേസമയം തന്നെ സിനിമയ്ക്കും സീരിയലിനും പുറമെ കരിയറിന്റെ തുടക്കകാലത്ത് നിരവധി ആൽബം സോങ്ങുകളിലും കാർത്തിക് പ്രസാദ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഹിറ്റായി മാറിയ അരിപ്പോ തിരിപ്പോ എന്ന് തുടങ്ങുന്ന മാപ്പിള പാട്ടിൽ മണവാളനായി എത്തിയത് കാർത്തിക് പ്രസാദ് ആയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.